ചെല്ലപ്പൻ ചേട്ടാ തന്നെ ആ കോന്നത്ത് ഗോപാലൻ അന്വേഷിച്ചത്. ആ ഉള്ളത് പടിഞ്ഞാറേ നടയി വെച്ചേ. ഗോപാലൻ ചേട്ടാ എന്നോടും ചോദിച്ചു, എടാ അമ്പലപ്പുഴ രാജപ്പ നീ ചെല്ലപ്പനെ കണ്ടോടാ എന്ന്. ഞാൻ പറഞ്ഞു ഞാൻ കണ്ടില്ല, സിനിമയ്ക്കാൻ പറ്റാ പോകാനായിരിക്കും. ഇപ്പൊ ഒരു ഫസ്റ്റ് ക്ലാസ് സിനിമ വന്നിട്ടുണ്ട്, CID 342. ഗോപാലിനെ ഒരു കുളം കുടിക്കാനായിട്ട് കോൺട്രാക്ട് എടുത്തിട്ടുണ്ട്. ചിലപ്പോ ജോലിക്കോ വല്ലതായിരിക്കും ചെലപ്പനെ വിളിച്ചത്. ഓ ജോലിക്ക് പോകാനൊന്നും ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ചെലപ്പോ ചേട്ടന്റെ ഭാര്യയോട് പറഞ്ഞേച്ചാ മതിയല്ലോ. ഭവാനി ചേച്ചി ഈയിടെ ആയിട്ട് ഗോപാലൻ ചേട്ടനോടാണല്ലോ ജോലി ചെയ്യുന്നത്. എന്നാ വെറുതെ തിരക്കിയതാവും. പക്ഷെ ഗോപാലൻ ചേട്ടൻ ഓടി നടന്ന് തിരക്കുന്നത് കണ്ടപ്പ ഏതാണ്ട് അത്യാവശ്യമുള്ളല്ലോ തോന്നി. സിനിമയ്ക്ക് പോകാനത് എന്നെ കൂടെ വിളിക്കണേ. ആ അതാ ചാക്കോ മുതലാളി പോകുന്നു. ചെല്ലപ്പൻ ചാക്കോ മുതലാളി കൂലിക്ക് കണക്ക് പറഞ്ഞു. തന്നെയാൾ നിർത്തുന്നില്ലെന്ന് പറയുന്നത് കേട്ടു. അയാൾ നിർത്തണ്ട, പക്ഷെ യൂണിയൻ ഒന്ന് കണക്ക് പറയാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. എടോ ചെല്ലപ്പ, തന്നെ ഇനി ഞാൻ തിരക്കാൻ സ്ഥലമൊന്നുമില്ല. ഞങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വാ പറയട്ടെ. ഇന്ന് ജോലി കഴിഞ്ഞ് കയറിയപ്പോ ശരീരത്തിനൊക്കെ ഒരു വേദന, അല്പം അടിച്ചോളാ. ഞാൻ വരുന്നില്ല. യൂണിയന്റെ ഒരു പ്രസ്താവന അച്ചടിക്കാൻ കൊടുത്ത് വാങ്ങിക്കാനുള്ള കാശ് എന്റെ കയ്യിലുണ്ട്. അതും പിരിച്ചെടുത്ത കാശ് അല്ലാതെ എന്റെ കാശ്. അത് സാരമില്ല, എന്നെ കാശ് എന്റെ കയ്യിലുണ്ട്. വാ നമുക്ക് അവിടെ ഇരുന്ന് അല്പം സംസാരിക്കുകയും ചെയ്യാം. നമസ്കാരം. ആ ചെല്ലപ്പന്റെ ഇവിടുന്ന് ഗോപാലനും ഉണ്ടല്ലോ, കാണാറില്ലായിരുന്നല്ലോ. വരണം വരണം. ആ പൈസയുടെ ഒത്തിന് നാളെ സംസാരിക്കാം, ഇനിയിപ്പോ സംസാരിക്കാൻ സമയമില്ല, ബിസിനസ് ടൈമാണ്. എടാ ഓരോ കുപ്പി മൂത്തത്. ഞാനൊരു പുതിയ കോൺട്രാക്ട് വിളിച്ചിട്ടുണ്ട്, അതിന്റെ അഡ്വാൻസ് നിന്നാണ് കിട്ടിയത്. എന്നാ പിന്നെ ഒന്ന് ആഘോഷിച്ചുകളാവുന്ന കരുതി. ഈ ചാക്കോ മുതലാളിയുമായിട്ട് എന്തായിരുന്നു വഴക്ക്? എടാ നാക്കിൽ വെക്കാൻ തന്നെ. ഞങ്ങള് ജോലി സ്ഥലത്ത് എല്ലാവരും കൂടെ കൂടി നിൽക്കുമ്പോ ഇപ്പോഴത്തെ സാധനങ്ങളുടെ വിലക്കയറ്റത്തെ പറ്റിയൊക്കെ സംസാരിക്കുകയായിരുന്നു. ഇങ്ങനെ പോയാൽ കൂലി കൂടുതൽ ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അതാരോ കൈമണിയിൽ അവിടെ ചെന്ന് പറഞ്ഞു കാണും. ആര് പറഞ്ഞാലും ഇല്ലേലും ഇങ്ങനെ പോയാൽ കൂലി കൂടുതൽ ചോദിക്കാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. യൂണിയന്റെ കമ്മിറ്റി വിളിച്ചിട്ടുണ്ട്. പത്ത് രൂപ ആയതെങ്ങനെയാണ്? ഇവിടെ അഞ്ചു കുപ്പി മൂത്തതും ചേട്ടനൊരു മൂത്തതും രണ്ടും. ആ മതി മതി, നീ കണക്കൊന്നും പറയണ്ട, എന്നാ കൊണ്ടുപോകും. ആ അളിയോ എഴുന്നേക്ക് പോകാം. എഴുന്നേക്ക്. പേടിക്കാന്ന് ഞാൻ നടക്കുമല്ലോ. ഓ ആ അളി എന്ന് കുറച്ച് ഓവറ. നീ നിർബന്ധിച്ച് കുടിപ്പിച്ചല്ലേ എന്നെ. അളിയെ ഞാൻ വീട്ടിൽ കൊണ്ടിരുന്ന് വിടാം. വേണ്ടടാ പോ. തന്നെ ഈ നില വിട്ടിട്ട് ഞാൻ എങ്ങനെ പോകാനാ? വേണ്ട കോല നീ പോടാ. ഞാൻ വീട്ടിൽ കൊണ്ടിരുന്ന് വിടാവുന്നേ. കോല വേണ്ട. ഗോപാൽ നാടി എന്നെ ഇവിടെ കൊണ്ടുവിട്ടത്? അവൻ ഇവിടെയാണോ കിടന്നതെന്ന്? ആര്? ഒരു തൊഴിക്കലിന്റെ കച്ചവടം ഒതുക്കി കളയും ഞാൻ. കള്ളിന്റെ കെട്ട് ഇപ്പോഴും വിട്ടില്ലെന്ന് തോന്നുന്നു.
ഒരു സ്നേഹക്കുറവുമില്ല. എന്റെ ഒരു ആശ എത്ര നാളായിട്ട് എന്നോട് പറയുന്നു. വീട്ടിൽ ഒരു സൗകര്യം ഇല്ലാഞ്ഞിട്ടല്ലേ എന്റെ അച്ഛൻ ഉറക്കത്തിൽ നല്ല ബോധമാണ്. എന്നാലും നീ വിചാരിച്ച നമുക്കൊന്ന് കാണാൻ പറ്റില്ലേ? പക്ഷെ വിചാരിക്കണം. ഞാനൊരു കാര്യം പറയാം. എന്നതാ? എന്റെ അച്ഛനെ വിളിച്ചോണ്ട് പോയി വയറ് നിറച്ച് കള്ളു വാങ്ങിച്ചു കൊടുക്കണം. അയ്യോ, ഞാൻ കൊച്ചുകുഞ്ഞു മൂപ്പരെ കള്ളു കുടിക്കാൻ വിളിച്ചാൽ സംശയിച്ചെങ്കിലോ? ഓ, അങ്ങനെയൊന്നുമില്ല. കുറച്ച് കൂടുതൽ വാങ്ങിച്ചു കൊടുത്താൽ മതി, അച്ഛൻ ബോധം കിട്ട ഉറങ്ങിക്കൊള്ളൂ. ഞാൻ പറ്റിച്ചതുപോലെ എന്നെയും പറ്റിച്ചോ. ഫാദറായിക്ക് എഴുന്നേരുന്ന് പിറുപിറുക്കുന്നുണ്ടോന്നാ? വന്ന് കേറിയ പാടെ ഞാൻ കിടന്നങ്ങ് ഉറങ്ങിപ്പോയല്ലയോ. നാല് കാലിൽ എഴാൻ ഞാൻ വന്ന് കേറിയത്. ഓ, നല്ല പടുതിയായിരുന്നു. എന്നിട്ട്? എന്നിട്ട് എന്തോന്നാ? എന്നിട്ട് ഞങ്ങൾ വല്ലതും കഴിച്ചായിരുന്നു. ആരാണ് ഞങ്ങള്? ഞാനും ഗോപാലനും. എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ. ആ വിളക്ക് എടുത്ത് എനിക്കൊന്ന് ഉറങ്ങണം. ദിവസവും മണ്ണ് ചുമട, രാത്രിയിലൊന്നും ഉറക്കത്ത് പോലും ഇല്ലല്ലേ ഈശ്വര. ഇങ്ങനെയുണ്ട് ഒരു തലയിലെഴുത്ത്. ഞാൻ കിടക്കാൻ പോവാ. മണ്ണെണ്ണ കിട്ടാത്ത കാലാ, പറഞ്ഞേക്കാം. നാളെ റേഷൻ വാങ്ങിക്കേണ്ട ദിവസമാ. എന്റെ കയ്യിൽ ഇതുപോലതുണ്ടോ? നിങ്ങൾക്കറിയാവയ്യാത്ത കാശൊന്നും എന്റെ കയ്യില്ല. ഗോപാലനോട് കുറച്ച് രൂപ വാങ്ങിക്കാത്തെന്താ? എന്നടാ ഈ ലക്കില്ലാതിരുന്ന ഒരു അനാവശ്യം പറയുന്നത്? എന്നെ അനാവശ്യം ഞാൻ പറഞ്ഞേ? എനിക്ക് എന്റെ ദേഷ്യം വരും കേട്ടോ. ഞാൻ വല്ലാതെ അങ്ങ് പറയും. നീ പറയോടി, പറയടി. ചുണയുള്ളവളാണെങ്കിൽ ഇപ്പൊ പറയണം, പറയടി. ചാടാ, ഇത് നാശമായി നാശമായി തോന്നി അല്ലേടി. ഞാൻ കുറെ അധികം കുടിച്ചു നേരിച്ച് എന്നെ മണ്ടനാക്കരുത്. നീ ചെയ്ത് എന്താണെന്ന് എനിക്ക് അറിയാം. നീ എന്നെ കഴിച്ചില്ല. കണക്കായി പോയി. കഴിവില്ലാത്ത മാർക്ക് അങ്ങനെയൊക്കെ വരും. മിടുക്കളെ പിന്നെ അങ്ങനെയാ. Mm-hmm.